സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തുടക്കമായി. ഈ വർഷം കൂടുതൽ സമയവും ഓൺലൈൻ ക്ലാസ് ആയതിനാൽ വിദ്യാർത്ഥികളും അധ്യാപകരുമെല്ലാം വലിയ ആശങ്കയിലാണ്. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാവും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കാണ് തുടക്കമായത്. 432,436 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. 2005 പരീക്ഷാ കേന്ദ്രങ്ങളിലായാണ് ഇത്രയും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. മലയോര മേഖലയിലും നിരവധി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ വലിയ ആശങ്കയിലുമാണ്. ഈ വർഷം കൂടുതൽ സമയവും ഓൺലൈൻ ക്ലാസ് ആയതിനാൽ കുട്ടികൾക്ക് ക്ലാസ് കൃത്യമായി ലഭിക്കാതെ തന്നെ പരീക്ഷ എഴുതുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കുറച്ച് കാലമായിട്ട് ഓൺലൈൻ ക്ലാസ് തന്നെ, പിന്നെ പണ്ട് കുറച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഓഫ്ലൈൻ ക്ലാസ്. അപ്പം എക്സാം പ്രിപ്പയർഡ് ഒക്കെയാണ്, പക്ഷെ എന്നാലും ഒരു ടെൻഷനുണ്ട്. കുറേ കാലമായി ഇങ്ങനെ എക്സാം ഒക്കെ എഴുതിയിട്ട്, അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം പാഠഭാഗങ്ങളും പഠിച്ച് പരീക്ഷ എഴുതുന്ന പഴയ രീതിയിലേക്ക് വന്നപ്പോഴുള്ള പരിഭ്രമവും കുട്ടികളിലും അധ്യാപകരിലും കാണാൻ സാധിക്കുന്നു. മലയോര മേഖലയിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി ഈ വർഷം കുട്ടികളെ വേണ്ട വിധത്തിൽ അധ്യാപകർ ഒരുക്കിയിട്ടുണ്ടെന്ന് അധ്യാപകർ പറയുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസുകളും നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു. അധ്യാപകരുടെയും കുട്ടികളുടെയും അതിയായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ വർഷവും കുട്ടികളെ വേണ്ട വിധത്തിൽ അധ്യാപകർ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മലയോര മേഖലയിലെ സ്കൂളുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അധ്യാപകർ സ്പെഷ്യൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ അറ്റൻഷനുകളും നൽകിക്കൊണ്ട് അവരെ വളരെ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ഒരുക്കി എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.